യ്ക്കും തിരകുമാരനും ഒരായിരം നന്ദി എന്നീ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റിയതിന് എൻ്റെ പേര് ദിവ്യ ഷിനു ഞാനൊരു നഴ്സാണ് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത് ഞാൻ വിദേശത്തായതിനാൽ ഐ സിയുയിലാണ് വർക്ക് ചെയ്തത് വർക്ക് ചെയ്ത സമയത്ത് എനിക്ക് ധാരാളം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു ജോലിയിൽ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ എൻ്റെ ഒരു മുതിർന്ന ഒരു നേഴ്സ് എന്നെ മാനസികമായി ബുദ്ധിമുട്ടിച്ചിരുന്നു എനിക്ക് വളരെയധികം വിഷമായിരുന്നു പക്ഷേ ഞാൻ എന്നും പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ബൈബിൾ വായിക്കുമായിരുന്നു അങ്ങനെ എൻ്റെ കൂട്ടുകാർ പറയുമായിരുന്നു എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത് നീ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ ഡോക്ടേഴ്സും മറ്റുള്ള സ്റ്റാഫും എല്ലാം എനിക്ക് സപ്പോർട്ടായിരുന്നു എങ്കിലും എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു ഞാൻ എനിക്കൊരു ചിക്കൻ ബോക്സ് വന്നതിൻ്റെ ഭാഗമായി അഡ്മിറ്റായി ആ സമയത്ത് എനിക്ക് യൂട്യൂബ് വഴി കൃപാസനത്തെപ്പറ്റി അറിയുവാനും ഇവിടുത്തെ ആരാധനയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാനും സഹായിച്ചു അതിൻ്റെ ഫലമായി ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു പ്രാർത്ഥിച്ചു എനിക്കൊരു പ്രൊമെട്രി പരീക്ഷ ഉണ്ടായിരുന്നു രണ്ടു തവണ ഞാൻ എഴുതി എന്നിട്ട് ഞാൻ ഒരു മാർക്കിന് പോയി പാസ്സായില്ല ഓൺലൈൻ ഉടമ്പടി അതിനുവേണ്ടി എടുത്തു ഞാൻ പ്രാർത്ഥിച്ചു ലൈറ്റൽ ലൈറ്റിൽ പ്രയർ പ്രയറിട്ടു പ്രാർത്ഥിച്ചു അപ്പം ഞാൻ മാതാവിനെ നോക്കുമ്പോൾ മാതാവ് കടലിലൂടെ നടന്നു വരുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് ഞാനപ്പം പ്രാർത്ഥിക്കുമായിരുന്നു മാതാവേ കടല് കടന്ന് വന്ന് നീ എന്നെ സഹായിക്കണമേ അങ്ങനെ ഞാൻ വീണ്ടും ഇവിടെ ഗൂഗിൾ മീറ്റ് വഴി അച്ഛനെ കണ്ടു അച്ഛൻ അച്ഛനോട് സംസാരിച്ചു രണ്ട് ദിവസം കഴിഞ്ഞ് വീണ്ടും പരീക്ഷയായി ഞാൻ പരീക്ഷയ്ക്ക് പോയി ഞാ അതിന് ആയിട്ട് ആ പരീക്ഷ തുടങ്ങുന്നതിന് തലേ ദിവസം എനിക്ക് വളരെയധികം ഒരു വിഷമ പ്രതിസന്ധിയിലായിരുന്നു പക്ഷേ എൻ്റെ മാതാവ് എന്നെ സഹായിച്ചു അതിനുശേഷം പരീക്ഷയ്ക്ക് പോയി നേരെ കോവിഡ് കോവിഡായിട്ട് വന്ന് അഡ്മിറ്റായി രണ്ട് ദിവസം കഴിഞ്ഞ് റിസൾട്ട് വന്നു വീണ്ടും ഞാൻ ഒരു മാർക്കിന് പോയി പക്ഷേ ഞാൻ പ്രാർത്ഥനയിൽ വിട്ടുകൊടുത്തില്ല ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ എല്ലാവരും എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നിനക്ക് താഴ്ന്ന ഒരു പോസ്റ്റിലേക്ക് വേണമെങ്കിൽ മാറാം ഇല്ലെങ്കിൽ റിസൈൻ ചെയ്യാമെന്ന് പറഞ്ഞു അപ്പം തന്നെ എൻ്റെ കോൺട്രാക്ട് തീരാനായിട്ട് ഒന്ന് രണ്ട് മാസമേ ഉള്ളായിരുന്നു ഞാൻ അപ്പം തന്നെ റിസൈൻ ചെയ്തു റിസൈൻ ചെയ്ത് നാട്ടിൽ വന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടിയിൽ ഞാൻ വെച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും കുറ്റപ്പെടുത്തുമായിരുന്നു നിൻ്റെ വീട്ടിൽ പെൺകുട്ടികൾ മാത്രമേ ഉള്ളായിരുന്നുള്ളൂ ഞാൻ മാതാവിനോടൊരു നിയോഗം ഓൺലൈനായി വെച്ച് പ്രാർത്ഥിച്ചത് ഒരു കാര്യം ഇതായിരുന്നു അനി അങ്ങനെ അനിയത്തെ അനിയത്ത് പ്രഗ്നൻറ്റാവുകയും അവർക്കൊരു ആൻകുഞ്ഞിനെ മാതാവ് കൊടുക്കുകയും ചെയ്തു അതിനുശേഷം എൻ്റെ ഉടമ്പടി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം പിന്നെ ലോക്ക്ഡൗണ് കോവിഡിൻ്റെ ആയി പിന്നെ പ്രത്യക്ഷീകരണം പ്രാർത്ഥന ചൊല്ലുമായിരുന്നു പ്രശ്ന പ്രവർത്തികളൊന്നും ഞാൻ ചെയ്തിരുന്നില്ല പിന്നെ അത് മുടങ്ങാ മുടങ്ങാനിടയായി അങ്ങനെ ഇരുന്ന സമയം എനിക്ക് സാമ്പത്തികമായി വളരെയധികം ബുദ്ധിമുട്ട് എല്ലാത്തിലും ഭയങ്കരമായ ബുദ്ധിമുട്ട് ഞാൻ ജർമ്മൻ ഭാഷ പഠിക്കാൻ തീരുമാനിച്ചു ഏവൻ ലെവൽ എഴുതി പാസ്സായി ഏറ്റു എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല ഒന്ന് സാമ്പത്തികമായ ബുദ്ധിമുട്ട് പിന്നെ മറ്റ് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് എനിക്ക് ഒന്നും ഒന്നും പറ്റിയിരുന്നില്ല എൻ്റെ ചെവിയിൽ ഭയങ്കര ചൊറിച്ചിൽ വേദന അങ്ങനെയുള്ള പ്രശ്നങ്ങളായിരുന്നു എനിക്ക് അതുകൊണ്ട് ആ ക്ലാസ്സിൻ്റെ സമയത്ത് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല അങ്ങനെ ഞാൻ ജർമ്മൻ വിട്ടു ഞാന് അയൽസ് പഠിക്കാൻ തീരുമാനിച്ചു അങ്ങനെ ഞാൻ ഐ എൽസ് പഠിക്കാൻ അതിനും ക്യാഷ് വേണം ഞാൻ ഓൺലൈനായിട്ടും യൂട്യൂബ് വഴിയൊക്കെ ഞാൻ പഠിച്ചു എന്നിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് പരീക്ഷയുടെ ഡേറ്റ് എടുത്തു ഡേറ്റ് എടുത്ത് ഞാൻ ഇവിടെ ഹസ്ബൻഡും മക്കളുമായിട്ട് ഇവിടെ വന്നു ഇവിടെ വന്ന് ഹോൾ ടിക്കറ്റ് വെച്ച് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു എനിക്കറിയില്ലായിരുന്നു അച്ഛനെ കൊണ്ട് പ്രാർത്ഥിച്ച് ബ്ലസ്സിങ് വാങ്ങിക്കാമെന്ന് പക്ഷേ ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ അച്ഛൻ ഇവിടെ നിന്ന് എന്നെ നോക്കുന്നുണ്ടായിരുന്നു ഇവിടെ വന്ന് ഓരോ പാസ്പോർട്ടും എടുത്ത് മറ്റു ഡോക്യുമെൻസും എല്ലാം എടുത്ത് അച്ഛൻ മാതാവിനോടും തിരുകുമാ ാരനോടും ചേർത്ത് പിടിക്കുമ്പോൾ ഞാൻ പറയുമായിരുന്നു ഇത് ഈ പേപ്പറും കൂടി അച്ഛാ ചേർത്ത് പിടിക്കണമേ വേണ്ടി നീ എന്നെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് പോയി ഇവിടെ ചോ സിസ്റ്ററോട് ചോദിച്ചപ്പം സിസ്റ്റർ പറഞ്ഞു ഓൺലൈൻ ഉടമ്പടി അല്ല ഉടമ്പടി പുതുക്കാമെന്ന് ഞാൻ അങ്ങനെ ഇവിടെ മാതാവിനോട് പറഞ്ഞു പരീക്ഷ കഴി കഴിയുന്ന അന്ന് ഞാൻ വന്ന് ഉടമ്പടി പുതുക്കിക്കോളാമെന്ന് പറഞ്ഞു പരീക്ഷയ്ക്ക് രണ്ട് ദിവസം മുന്നേ ഞാൻ ഇവിടെ വന്നത് ഫസ്റ്റ് സ്പീക്കിംഗിൻ്റെ എക്സാം ആയിരുന്നു അവിടെ ചെന്നു സ്പീക്കിങ്ങിൽ സംസാരിച്ചോണ്ടിരുന്നപ്പം നാല് ക്വസ്റ്റ്യൻ എന്നോട് ചോദിച്ചു എന്നാ തകർത്ത് ഞാൻ ആൻസർ പറഞ്ഞു പക്ഷേ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നാല് ക്വസ്റ്റ്യ ആൻസർ ഞാൻ തെറ്റാണ് പറഞ്ഞതെന്ന് അവിടെ ഞാൻ സ്റ്റോപ്പായി പിന്നെ എന്ത് പറയണമെന്ന് എനിക്കറിയില്ലായിരുന്നു പക്ഷേ എൻ്റെ മാതാവ് അവർ ചോദിച്ചതിൻ്റെ മുഴുവനും ആൻസർ എനിക്ക് പറയുവാൻ സഹായിച്ചു അമ്മയാണ് എനിക്ക് വേണ്ടി അവിടെ സംസാരിച്ചത് അതുപോലെ തന്നെ രണ്ട് ദിവസം കഴിഞ്ഞു പിന്നെ എനിക്ക് ബാക്കി മെഡ്യൂൾ ഉണ്ടായിരുന്നു അവിടെ ഞാൻ എനിക്ക് ലിസണിങ്ങിനൊക്കെ നല്ല മാർക്ക് ഞാൻ തന്നെ ചെയ്യുമ്പം കിട്ടിക്കൊണ്ടിരുന്ന പക്ഷേ എനിക്ക് ഭയങ്കര പാടായിരുന്നു അതുപോലെ തന്നെ റീഡിങ് ഞാൻ രണ്ട് പാരഗ്രാഫ് വായിച്ചപ്പോൾ ടൈം കിട്ടിയില്ല പിന്നെ എന്താ അവിടെ എഴുതി വെച്ചെന്ന് എനിക്കറിയില്ല എൻ്റെ കയ്യിൽ ഇവിടുത്തെ കാശ് രൂപം ഉണ്ടായിരുന്നു കാശുരൂപം വെച്ച് ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുമായിരുന്നു എന്നിട്ടാണ് ഓരോ പേപ്പറും ഞാൻ കൊടുത്തിരുന്നത് ലാസ്റ്റ് റിട്ടേൺ എക്സാം വന്നപ്പം ഞാൻ എക്സാം എഴുതുന്നതിൻ്റെ ഇടയ്ക്ക് ടൈം നോക്കിയിരുന്നില്ല അപ്പം ആദ്യത്തെ ക്വസ്റ്റിനെ ഞാൻ കവർ ചെയ്തുള്ളൂ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ബാക്കി കിടക്കുകയാണ് അപ്പം അവിടെ നിന്നൊരു ഗൈഡ് വന്നിട്ട് എന്നോട് പറഞ്ഞു ഇരുന്നൂറ്റമ്പത് പേരെഴുതുന്നിടത്ത് ആ ഗൈഡ് വന്ന് എന്നോട് പറഞ്ഞു ടൈമില്ല വേഗം എഴുതിക്കൊള്ളാൻ പറഞ്ഞു അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ തീർത്തു അതെങ്ങനെ തീർത്തുന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഞാൻ എഴുതിയ അവിടെ നിന്നുകൊണ്ട് ഞാനൊരു കുരിശു വരച്ചു കല്ലുകൊണ്ടൊരു കുരിശു വരച്ചു എൻ്റെ മാതാവേ എന്നാ എനിക്ക് നല്ല പാടായിരുന്നു എന്താണേലും ഞാൻ അവിടെ വന്ന് ഉടമ്പടി എടുക്കും എന്ന് ഉടമ്പടി പുതുക്കും എന്ന് ഞാനവിടെ പറഞ്ഞു അതിനുശേഷം ഞാൻ വീട്ടിൽ വന്നു പിറ്റേ ദിവസം ഞാൻ ഇവിടെ വന്നു ഉടമ്പടി പുതുക്കി അത് അതിന് ശേഷം ഞാൻ എനിക്ക് ഭയങ്കര ചെവിയുടെ ഭയങ്കര ചൊറിച്ചിലായിരുന്നു അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോയി പിറ്റേ ദിവസം തന്നെ പിറ്റേ ദിവസം രണ്ട് ദിവസം കഴിഞ്ഞ് ഞാൻ എണ്ണയും ഉപ്പും വെച്ചിട്ട് ഞാനെൻ്റെ ഒഴിച്ചു അതിൻ്റെ ഫലമായി അതിൻ്റെ പിറ്റേന്ന് അതേ സമയമായപ്പം എൻ്റെ ചെവിയിൽ നിന്ന് എന്തോ കല്ല് പോലെ എന്തോ സാധനം പോയി അതുപോലെ തന്നെ ഒരു പാറ്റാടെ ചിറക് പോലെ ഇതൊക്കെ അവിടെ ഇരിക്കാനുള്ള സ്പേസ് ഉണ്ടോ എന്ന് ഞാൻ വിചാരിച്ചു ഒത്തിരി ഡോക്ടർമാരെ കാണിച്ചതാണ് പക്ഷേ എന്നാ എനിക്കൊരു ഫലവും കിട്ടിയില്ല ഇവിടുത്തെ തൈലവും ഉപ്പിൻ്റെയും ഫലമായി അതെനിക്ക് കിട്ടി എന്നിട്ട് ഞാൻ അയ്യൽസിൻ്റെ റിസൾട്ട് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഞാൻ ഇവിടോട്ട് വിളിച്ചു അച്ഛൻ്റെ ധ്യാനം കണ്ടപ്പം അച്ഛൻ പറയുന്നു റിസൾട്ട് വെയിറ്റ് ചെയ്യുന്നവർക്കും വന്ന് സംസാരിക്കാം നിങ്ങോട്ട് വിളിച്ചു അച്ഛനെ ഇല്ല ലീവിലാണ് ഞാൻ അങ്ങനെ ഒരാഴ്ച ഞാൻ വെയിറ്റ് ചെയ്തു ഇരുപത്തി മൂന്നാം തീയതി ഞാൻ അച്ഛന് ഇമെയിൽ അയച്ചു എനിക്ക് നല്ല പാടായിരുന്നു അച്ഛാ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞൊരു മെയിൽ അയച്ചു ഞാൻ ഇരുപത്തി നാലും ഇരുപത്തഞ്ചും ഇരുപത്താറും ഞാൻ റിസൾട്ട് നോക്കിയില്ല എനിക്ക് ഉറപ്പായിരുന്നു ഇരുപത്താറാം തീയതി ഏകദേശം വരുമെന്ന് പക്ഷെ ഞാൻ നോക്കിയില്ല ഇരുപത്തി എട്ടാം തീയതി ഇവിടുത്തെ ചൊവ്വാഴ്ചത്തെ ധ്യാനം കഴിഞ്ഞു വിശുദ്ധ പ്രമാണം ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായി ഞാൻ നോക്കിയപ്പം എനിക്കൊരു നല്ല സ്കോർ തന്നു എൻ്റെ മാതാവിനെ അനുഗ്രഹിച്ചു യേശുവേ സ്വോത്രം യേശുവേ നന്ദി ഈശോയ്ക്കുമോടാന കോടി നന്ദി അർപ്പിക്കാം നമ്മൾ മരീനുടമ്പടിയിൽ ആയിരിക്കുമ്പോൾ തീർച്ചയായിട്ടും കർത്താവ് നമ്മുടെ കൂടെ നടക്കുന്നു അവിടുത്തെ കരം നമുക്ക് അനുഭവീതിമാകാൻ സാധിക്കും ഈ മകളിവിടെ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പേ തന്നെ വിദേശത്ത് ജോലിയിലായിരുന്നു അവിടുത്തെ ഒരു പ്രതിസന്ധിയുടെ മധ്യത്തിൽ നിൽക്കുമ്പോൾ ആ ഒരു സമയത്താണ് ഇവിടുത്തെ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നതും അങ്ങനെ ഓൺലൈനായിട്ട് കൃപാസനത്തിൻ്റെ ഇവിടെ വിളിച്ച് പ്രാർത്ഥിക്കാനും അല്ല അച്ഛനെ വിളിച്ച് പ്രാർത്ഥിക്കാനൊക്കെ ശ്രമിച്ചിരുന്നു അപ്പോൾ അവിടെ വെച്ച് പറഞ്ഞിരുന്നു അമ്മേമാതാവെ കടല് കടന്ന് എൻ്റെ ജീവിതത്തിലേക്ക് വന്ന് ഈ വലിയൊരു പ്രതിസന്ധിയുടെ നടുവിൽ അവിടെ ഒരു ഒരു വ്യക്തിയുമായിട്ട് ഒത്തിരിയേറെ ആ ഒരു വ്യക്തി ജോലിയുടെ ഭാഗമായിട്ട് ഒത്തിരി പ്രഷർ കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ പ്രഷറിൻ്റെ നിമിഷത്തിൽ പ്രത്യേകിച്ച് പരീക്ഷ എഴുതാം അതിനിടെ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം ഉണ്ടാകണം എന്നൊത്തിരിയേറെ ആഗ്രഹിച്ചിരുന്നു അപ്പോൾ അത് വലിയൊരു വല്ലാത്തൊരു അസ്വസ്ഥയായിരുന്നു അവിടെയാണ് അമ്മ മാതാവിനോട് പറഞ്ഞാൽ അമ്മേ എൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥ ഇതാണ് എൻ്റെ ഈ ജീവിതത്തിൻ്റെ ഈ അവസ്ഥയിൽ കടല് കടന്ന് വന്ന് എന്നെ സഹായിക്കണം തീർച്ചയായിട്ടും നമ്മളെല്ലാവരും വിചാരിക്കും അമ്മ കടല് കടന്ന് വന്ന് സഹായിക്കുന്നത് ഒന്ന് ഞാളെ മാറ്റുകയോ അല്ലെങ്കിൽ ആ ഒരു പ്രശ്നം പരിഹരിച്ച് സമാധാനന്തരീക്ഷമുണ്ടാക്കി ജോലിയിൽ ഉയർച്ച വരുത്തുമെന്നാണ് പക്ഷേ ഈ മകൾക്ക് പരിശുദ്ധ അമ്മ സഹായിച്ചത് മറ്റൊരു രീതിയിലാണ് അതായത് ജോലി അവിടുന്ന് റിസൈൻ ചെയ്യാനാണ് അമ്മ മാതാവ് ഈ മകൾക്ക് ഒരുക്കി കൊടുത്തത് അപ്പോൾ അവിടെ ഒരു റിസൈൻ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു മറ്റങ്ങ് ആശങ്കയുണ്ടാകും ഇനി എന്താണ് അടുത്ത ഭാവി ഇനി എന്ത് ചെയ്യും മുന്നോട്ട് പോകാനായിട്ട് എന്ത് ചെയ്യും അതിനും ഉടമ്പടിയിൽ തന്നെ ഉത്തരമുണ്ട് അമ്മ മാതാവിനെ കൈവിടിച്ചു കൊണ്ട് ഈശോയുടെ അടുക്കിലേക്കാണ് ഇരിക്കുന്നതെങ്കിൽ ഈശോയുടെ വചനം നോക്കിക്കൊണ്ട് ഈ ഉടമ്പടി ബന്ധത്തിലുള്ള എല്ലാ വ്യവസ്ഥകളും നിബന്ധനകളും വിശ്വസ്തതയോടെ പാലിച്ചു പോകുന്നവർക്ക് അമ്മ ഒരിക്കലും കൈവിടത്തില്ലെന്നുള്ളതിന് പിന്നാലെ നമുക്ക് ഈ സഹോദരി തന്നെ പറയുന്നുണ്ട് തൻ്റെ ജീവിതത്തിൽ ഇടയ്ക്കൊന്നുഴപ്പി ഉടയ്ക്കൊന്ന് പ്രാർത്ഥനകളൊന്നും കൃത്യമായിട്ട് ചെയ്തില്ല മരുന്നുടമ്പടി എടുക്കുന്നവരുടെ ഒരു പിടയ്ക്കുണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ചിലപ്പോൾ നമ്മളൊന്ന് ലൂസാകും പ്രാർത്ഥന ചൊല്ലിയിൽ ചിലതൊക്കെ നമ്മൾ വിട്ടുകളയും അതൊക്കെ നമ്മുടെ ഒരു ഇതായിട്ട് മാറും പക്ഷേ അമ്മമാതാവിൻ്റെയും ഈശോയുടെ മുമ്പിലാണ് നമ്മൾ ഉടമ്പടി ബന്ധത്തിൽ നിലനിൽക്കുന്നതെങ്കിൽ അത് നിങ്ങൾ നമ്മൾ കോൺട്രാക്റ്റ് ചെയ്യുന്നത് ഉടമ്പടി ബന്ധം ചെയ്യുന്നത് വ്യക്തികളോടല്ല ദൈവത്തോടും അമ്മയോടുമാണ് ജീവിക്കുന്ന ദൈവത്തോടും അമ്മയോടും ആണെങ്കിൽ അതിനുള്ള ഉത്തരം അതിനുള്ള വഴികൾ അമ്മ തന്നെയാണ് കണ്ടെത്തി തരേണ്ടത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ ഒരു അസ്വസ്ഥത ഈ മകൾക്കും അത് അനുഭവിച്ചു പിന്നീട് പ്രശ്നങ്ങൾ മാത്രമായിരുന്നു ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല ഉടമ്പടി പുതുക്കാത്തത് കൊണ്ടാണെന്ന് തിരിച്ചറിയാനായിട്ട് മനസ്സിലായി തിരിച്ചറിഞ്ഞു അങ്ങനെ വീണ്ടും ഉടമ്പടി പുതുക്കാനായിട്ട് തീരുമാനിച്ചു തീരുമാനമെടുത്തപ്പോൾ തന്നെ അമ്മ അമ്മമാതാ വീണ്ടും ഇടപെടാൻ തുടങ്ങി അങ്ങനെ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാനോ അതിൻ്റെ പരീക്ഷയ്ക്ക് എഴുതാനും ശ്രമിച്ചു അതൊക്കെ വല്ല രീതിയിലും പോയി പിന്നീട് ഐ എസ് എക്സാം എഴുതാനായിട്ട് തീരുമാനിച്ചു അമ്മ മാതാവിനെ മുറുക പിടിച്ച് അമ്മ മാതാവ് ഇടപെടാൻ തുടങ്ങി പുതുക്കിക്കൊള്ളാമെന്ന് തീരുമാനിച്ചതേ ഉള്ളൂ അമ്മമാത ഈശോ വീണ്ടും പഴയ പോലെ തന്നെ പൂർവാധികം ശക്തിയോടുകൂടി പിന്നെയും മകളുടെ ജീവിതത്തിലേക്ക് ഇടപെട്ടു അങ്ങനെ ഐ എ എസ് എക്സാം വളരെ ടഫായിരുന്നു പക്ഷേ അമ്മ ഈശോ ഇടപെട്ട് അത് മനോഹരമാക്കി തീർത്തു കൊടുത്തു അപ്പോൾ ഉടമ്പടി ബന്ധത്തിൽ നിലനിൽക്കുന്നവർ തൊണ്ണൂറ് ദിവസമേ ഉടമ്പടി എടുക്കുന്നുള്ളൂ ആ ഒരു തൊണ്ണൂറ് ദിവസം കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ഒരു മടിയും കൂടാതെ വിശ്വസ്തയോടെ പാലിക്കണം എന്നതിനൊരു സാക്ഷ്യം കൂടിയാണത് ഇപ്പോൾ അമ്മ മാതാവ് വീണ്ടും ഈ മകളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്ന് ഈശോയുടെ സാന്നിധ്യം അനുഭവിക്കാനിടയാക്കി അങ്ങനെ ഐ എക്സാം പാസ്സായി അതോടൊപ്പം തന്നെ ചെവിയിൽ ഒരു വേദന പഴുപ്പ് പോലെ ഒരു അസ്വസ്ഥത ഉണ്ടായിരുന്നു അത് ഉടമ്പടിത്തേലും ഉപയോഗിച്ച് ഒരു രണ്ടു പ്രാവശ്യം ഇത് ഉപയോഗിച്ച് ഒഴിച്ചു വിശ്വാസ പ്രമാണം ചൊല്ലി അതിനുശേഷം കാണുന്നത് ചെവിയിൽ നിന്ന് എന്തോ ഒരു വസ്തു ഇളകിപ്പോകുന്നതും അതൊരു പാറ്റയുടെ ഒരു ചിറക് പോലത്തെ ഒരു സാധനം പുറത്തേക്ക് പോകുന്നതും പിന്നീട് അത് പരിപൂർണമായിട്ട് രോഗസൗഖ്യം പ്രാപിക്കുന്നുണ്ട് മല മരുന്നുകളും ഡോക്ടേഴ്സിനൊക്കെ കാണിച്ചതാണ് ഒന്നിനും ഒരു കുറവുണ്ടായിരുന്നില്ല പക്ഷേ അമ്മമാതാവ് അതും ഇടപെട്ട് ഇടപെടുത്തി പ്രത്യേകിച്ച് കർത്താവിൻ്റെ സാന്നിധ്യത്താൽ ഉടമ്പടി തേയിലത്താൽ ആ രോഗസൗഖ്യം അനുഭവിക്കാനായിട്ടായി അപ്പം അമ്മ മാതാവ് യീശോയും ഈ വലിയ ബോധ്യത്തിലേക്ക് കൃപയിലേക്ക് നയിച്ചുകൊണ്ട് ഈ മകളെ വീണ്ടും നന് കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് അമ്മയുടെ കരുതലിലേക്ക് ചേർത്ത് നിർത്തിയതിന് അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനും കോടി നന്ദി പറഞ്ഞുകൊണ്ട് ആരാധിക്കാം ഈശോയെ ഈശോയെ നന്ദി മഹത്വം ൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക